നമസ്കാരം സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിലുള്ള നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി ഇന്ന് പ്രത്യേക കോടതി പരിഗണിക്കും കേസിലെ പ്രധാന സാക്ഷിയെ സ്വാധീനിക്കാൻ അഭിഭാഷകൻ വഴി ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് ും മുഖ്യുമാറും തമ്മിലുള്ള ഗൂഢാലോചന പ്രോസിക്യൂഷന്റെ സൂചന ദിലീപിനെതിരായി മൊഴി നൽകിയ ചില സാക്ഷികൾ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞതിന് പിന്നാലെ പ്രധാന സാക്ഷിയെ മൊഴി മാറ്റിയിരുന്നു തൃശൂർ ടെന്നീസ് ക്ലബ്ബിൽ വെച്ച് ദിലീപും കേസിലെ മറ്റൊരു പ്രതിയായ പൾസർ സുനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് കണ്ടുവെന്ന് മൊഴി നൽകിയ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷികളുടെ ഇതിനകം നാൽപ്പത്തിനാല് പൂർത്തിയായിട്ടുണ്ട് കേസിൽ വിചാരണ പൂർത്തിയാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് വിചാരണ കോടതി ജഡ്ജി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു മൂന്ന് മാസം കൂടി വേണമെന്നാണ് ജഡ്ജി സുപ്രീം കോടതിയെ അറിയിച്ചത് കേസിൽ വിചാരണ നടപടികൾ വൈകരുതെന്ന് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ആറു മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം എന്നാൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് പലപ്പോഴും വിചാരണ നടപടികൾ തടസ്സപ്പെട്ടതായും അതുകൊണ്ട് കൂടുതൽ സമയം അനുവദിക്കണമെന്നും ജഡ്ജി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിചാരണ കോടതി ജഡ്ജി ഹണി വർഗീസാണ് സുപ്രീം കോടതിയിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത് കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനോ കാണാനോ ശ്രമിക്കില്ല എന്ന സത്യവാൻമൂലം നൽകിയിട്ടാണ് ദിലീപ് കോടതിയിൽ നിന്നും ജാമ്യം നേടിയെടുത്തത് എന്നാൽ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സുഹൃത്തുക്കൾ വഴിയും വക്കീൽ മുഖാന്തരവും ശ്രമം നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു കോളിളുക്കം സൃഷ്ടിച്ച കേസിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടും കഴിയുന്നത്ര തെളിവുകളും സാക്ഷികളെയും കണ്ടെത്തിയാണ് കേസ് നടത്തിയത് എന്നാൽ പുറത്തിറങ്ങിയതോടെ പല സാക്ഷികളും കൂറുമാറുകയും ചെയ്തു സമൂഹത്തിൽ സ്വാധീനവും സമ്പത്തും ഉള്ള ദിലീപിന് ജാമ്യം കൊടുക്കുന്നതിന് നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ തടസ്സവാദം ഉന്നയിച്ചെങ്കിലും ഉന്നതനായ വക്കീലിനെ കൊണ്ട് കേസ് വാദിച്ച് ജാമ്യം നേടിയെടുക്കുകയായിരുന്നു പണവും സ്വാധീനവും എല്ലാ സാക്ഷികളെയും സ്വാധീനിച്ചും തെളിവുകൾ നശിപ്പിച്ചും സുപ്രീം കോർട്ടിൽ നിന്ന് പോലും വക്കീലന്മാരെ കൊണ്ടുവന്നും കേസുകൾ തേച്ച് മയച്ചു കളഞ്ഞ് രക്ഷപ്പെടുകയും അവസാനം അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരും ഇരയും ഇളിഭ്യരാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം ശേഷം സത്യം വിജയിച്ചു എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരളീയം